ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ ലിവിങ് ഏരിയയിലൊക്കെ കുറച്ച് മനോഹരമാക്കാനായിട്ട് പല രീതിയിലുള്ള ഡിസൈനിങ്ങുകൾ ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു ഗ്ലാസിൻ്റെ ഒരു സ്റ്റാച്ചു പോലെ തന്നെ അതിൻ്റെ അകത്ത് നമുക്ക് ലൈറ്റ്സ് ഇട്ടിരിക്കുന്നത് എങ്ങനെയാണെന്നാണ് നോക്കുന്നത്. ഇതിൻ്റെ അകത്ത് നമുക്ക് എങ്ങനെ ലൈറ്റ് കാര്യങ്ങളൊക്കെ ഇടാം, നല്ല മനോഹരമായിട്ട് തന്നെ ലൈറ്റ് ഇട്ടിരിക്കുന്നത് ഇതെങ്ങനെയാണെന്നാണ്, നമുക്കിത് എങ്ങനെ ലൈറ്റ് കൊടുക്കാമെന്നുള്ളതാണ്, അതിൻ്റെ കണക്ഷൻസും കാര്യങ്ങളും എങ്ങനെ കൊടുക്കാമെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ തന്നെ നാല് സ്തംഭങ്ങൾ പോലെയുള്ള ഗ്ലാസിൻ്റെ മോഡ്യൂളാണ് വരുന്നത്. ഇത് മീറ്ററിനാണ് റേറ്റ് വരുന്നത്, മീറ്ററിന് ഇത്ര റേറ്റാണ് വരുന്നത്. അത് നമ്മൾ കട്ട് ചെയ്തിട്ട് നമുക്ക് വേണ്ട രീതിയിൽ കറക്റ്റ് ചെയ്യുന്നു. പിന്നെ അതിനുശേഷം നമ്മൾ മൾട്ടിവുഡിൽ ഉറപ്പിക്കുകയാണ്. പിന്നെ കണ്ടോ, ഇതിൻ്റെ കറക്റ്റ് അകലം എടുത്തതിന് ശേഷം സെൻറ്ററിൽ ലൈറ്റ് വരാവുന്ന രീതിയിൽ ഒരു 2 വാട്ടിൻ്റെ അല്ലെങ്കിൽ 3 വാട്ടിൻ്റെ സ്പോട്ട് ലൈറ്റുകളാണ് നമ്മൾ കൊടുക്കുന്നത്. ഇത് കൊടുത്തിരിക്കുന്നത് വാം വൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. കറക്റ്റ് മെഷർമെൻ്റ് എടുത്തതിന് ശേഷം അത് കറക്റ്റ് ഹോൾ ചെയ്തതിന് ശേഷം കറക്റ്റ് അതിൻ്റെ അകത്തേക്ക് കയറ്റി വെച്ചിരിക്കുന്നു. അതിട്ട് കയറ്റി വെച്ചിട്ട് നമ്മളത് കറക്റ്റായിട്ട് ഒരു ഗ്യാപ്പ് കൊടുത്തിട്ടിട്ട് താഴെ കണ്ടോ ഈ പറയുന്നതിൻ്റെ സെൻറ്ററിലേക്ക് നമുക്ക് ലൈറ്റ്സ് കിട്ടാവുന്ന രീതിയിലാണ് നമ്മളത് തുളച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് കറക്റ്റായിട്ട് ലൈറ്റ് കൊടുക്കും. ലൈറ്റ് കൊടുത്ത അടിയിൽ നിന്നും മുകളിൽ നിന്നുമാണ് ലൈറ്റ് കൊടുക്കുന്നത്. കാരണം ഇതിന് പാസിംഗ് ഏരിയ കുറച്ച് കുറവാണ്. അതായത് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി എത്രയും കൂടുന്നു അത്രയും അനുസരിച്ചിട്ടാണ് അതിൻ്റെ ഉള്ളിലൂടെ പാസിങ്, അതായത് ലൈറ്റ് പാസിങ് സംഭവിക്കുക. അപ്പോൾ നമുക്ക് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും, ഏകദേശം മുകളിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്, താഴെ നിന്നും കൊടുത്തിട്ടുണ്ട്. ഏകദേശം 1 മീറ്ററോളം ലെങ്ത് വരുന്ന ഓരോ സ്റ്റാച്ചുകൾ ഒരേ ഗ്ലാസിൻ്റെ ട്യൂബ് പോലെയുള്ള രീതിയിലാണ് വന്നത്. അതിൻ്റെ സെൻറ്ററിൽ കുറച്ച് വെട്ടം കുറവായിരിക്കും. അപ്പോൾ നമ്മൾ ഇൻറ്റൻസിറ്റി കൂടുതലുള്ള ലൈറ്റ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഫുൾ തിളങ്ങി നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിക്കും. അതിന് നമ്മൾ മുകളിലും ഇതുപോലെ തന്നെ, ഏറ്റവും മുകളിൽ ഇതുപോലെ തന്നെ നമ്മൾ കറക്റ്റ് ലെങ്ത്തിൽ മെഷർമെൻറ്റ് അളന്നതിന് ശേഷം അതിൻ്റെ സെൻറ്ററിൽ 1 വാട്ടിൻ്റെയോ 1 വാട്ടിൻ്റെയോ അല്ലെങ്കിൽ മാക്സിമം 3 വാട്ടിൻ്റെ വരാവുന്ന ലൈറ്റുകൾ, വാം വൈറ്റാണ് കുറച്ചുകൂടി ബെറ്റർ. ഇനി കളർഫുൾ വേണമെങ്കിൽ കളർഫുൾ, അല്ലെങ്കിൽ LED സിസ്റ്റത്തിൽ നമ്മൾ കൊടുക്കുന്ന പോലെ റിമോട്ട് സിസ്റ്റം ഉണ്ട്. റിമോട്ട് സിസ്റ്റം RGB വരാവുന്ന രീതിയിൽ, അതായത് ഏത് കളർ നമുക്ക് സെലക്ട് ചെയ്തെടുക്കുന്ന രീതിയിൽ ആ ലൈറ്റ്സുകളും വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് കൊടുക്കാൻ സാധിക്കും. അതിൻ്റെ മുകളിൽ നമ്മൾ അതിനുള്ള സ്പേസ് കൊടുത്തിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇത് നമ്മൾ ഉറപ്പിക്കുന്ന മൾട്ടിവുഡിലാണ് ഉറപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് ലൈറ്റ് കൊടുക്കാൻ, താഴെ നിന്ന് ലൈറ്റ് കൊടുക്കാൻ, മുകളിൽ നിന്ന് ലൈറ്റ് കൊടുക്കാനുള്ള രീതിയിൽ ലൈറ്റ് ഉറപ്പിക്കാനുള്ള ഓപ്ഷൻ കൂടി നമ്മൾ ഇട്ട് വെക്കണം. അതിനുശേഷം മാത്രമേ നമുക്കത് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. മുകളിൽ നിന്നും താഴെ നിന്ന് ലൈറ്റ് കൊടുക്കുകയാണെങ്കിൽ വളരെ ഭംഗിയായിരിക്കും. അത് കുറച്ചുകൂടി അട്രാക്റ്റീവ് ലെവലിൽ തന്നെ നമുക്ക് കളർഫുൾ വേണമെങ്കിൽ കളർഫുൾ കൊടുക്കും. കാരണം അതിൻ്റെ ഉള്ളിൽ ബബിൾസ് പോലെ ചെറിയ ചെറിയ ഗ്രാനൂൾസ് പോലുള്ള രീതിയിലുള്ള പല മെറ്റീരിയലുകൾ പോലെ നമുക്ക് കാണാൻ സാധിക്കും. അതിലെല്ലാം ലൈറ്റ് ടച്ച് ചെയ്യുന്ന സമയത്ത് നല്ല വെറൈറ്റി ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കുറച്ചുകൂടി അട്രാക്ഷൻ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നൈറ്റ് ആയി കഴിഞ്ഞാൽ, രാത്രി ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ എന്നിട്ട് നമ്മുടെ ലിവിങ് ഏരിയയൊക്കെ നല്ല നീറ്റായിട്ട് നല്ല ഭംഗിയിൽ തന്നെ കാണാൻ നല്ല രസമായിരിക്കും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലൈറ്റ് സെലക്ട് ചെയ്യുമ്പോൾ കുറച്ച് ഇൻറ്റൻസിറ്റി കൂടിയ ലൈറ്റ് സെലക്ട് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ട് വരുന്നത്. ഇത് നമ്മൾ ചെയ്തിരിക്കുന്ന പോലെ കണ്ടോ, അതിൻ്റെ ഗ്യാപ്പ് താഴെ നമ്മൾ ഒരു കബോർഡ് ചെയ്തിരിക്കുന്നു, അതിൻ്റെ താഴെ നമ്മൾ ഇതിനു വേണ്ടി സെപ്പറേറ്റ് ഒരു ചെറിയൊരു ഏരിയ പോർഷൻ, ചെറിയൊരു പോർഷൻ, ഒരു 2 ഇഞ്ച് അല്ലെങ്കിൽ 3 ഇഞ്ച് നമുക്ക് വരാവുന്ന രീതിയിലുള്ള ഗ്യാപ്പ് നമുക്ക് കൈയിട്ട് ലൈറ്റ് അതിൻ്റേക്ക് സിമ്പിളായിട്ട് കടത്തി വയ്ക്കാവുന്ന രീതിയിലുള്ള ഓപ്ഷൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം മൾട്ടിവുഡിൽ നമ്മൾ നേരത്തെ കാണിച്ച പോലെ തന്നെ കറക്റ്റ് ചെയ്തിട്ടാണ് ഇതിൻ്റെ അകത്തേക്ക് ഫിക്സ് ചെയ്തിരിക്കുന്നത്. മുകളിൽ നിന്നും താഴെ നിന്ന് കൊടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ഇത് ഏകദേശം 1 മീറ്ററിന് ഏകദേശം 1800-2000 രൂപ റേഞ്ച് വരുന്നുണ്ട്. ഇതാണ് അതിൻ്റെ ഫൈനൽ ലൈറ്റ് കാര്യങ്ങൾ വരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും മടിക്കരുത്, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.